നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലോട്ട് പൊടികൾ ചേർക്കാം. അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മുഴുവനായിട്ട് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, പിന്നെ ഒരു നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ചെറുനാരങ്ങ നീരാണ്. ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം മാത്രം എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്കിതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടി അരച്ചെടുത്തിട്ടുള്ളത് ഏകദേശം 1 ടേബിൾ സ്പൂൺ എടുത്ത് ചേർക്കാം. 1 തണ്ട് കറിവേപ്പില. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൻ്റെ മസാലക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ചിക്കൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എരിവിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിവിടെ 1 മണിക്കൂറാണ് ഇത് മാറ്റി വെക്കുന്നത്. 1 മണിക്കൂറിന് ശേഷം ഒരു പാത്രം നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലോ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, കോൺ ഓയിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 2 മീഡിയം സൈസായിട്ടുള്ള സവാളയാണ് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം സവാള വഴറ്റിയെടുക്കണം. സവാള വഴറ്റിയെടുക്കുന്ന പാകം എന്ന് പറയുന്നത് ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന രീതിയിൽ വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ. സവാള നല്ലതുപോലെ മുരിഞ്ഞ് ആ ഒരു ഗോൾഡൻ കളർ ആയി വരുന്നതാണ് ഈ ഒരു കറിയുടെ ഏറ്റവും ടേസ്റ്റ്. അതുപോലെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മസാലപ്പൊടികളും നമ്മൾ ഉപയോഗിച്ച തൈര്, ചെറുനാരങ്ങ നീര് എല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊക്കെയാണ് ഇതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രുചി കൊടുക്കുന്നത്. ഇനി നമ്മൾ നന്നായിട്ട് നമ്മുടെ സവാള മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് 1-2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ ഒരു മുരിഞ്ഞ സവാളയും അതുപോലെ നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ തക്കാളി മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. തക്കാളി കഷ്ണങ്ങളായിട്ടല്ല, തക്കാളി അരച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 മീഡിയം സൈസ് സവാളയാണെങ്കിൽ ഒരു ചെറിയ തക്കാളി ധാരാളമാണ് കേട്ടോ. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് 2 മിനിറ്റ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടിച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ 2 മിനിറ്റ് അത്യാവശ്യം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ചിക്കൻ നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ഒരിത്തിരി മല്ലിയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 2-3 പുതിന ഇല കൂടി മുറിച്ചെടുത്തിട്ട് ഇതിലോട്ടേക്ക് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. പുതിന ഇല ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കൂടുതൽ അളവിൽ നമുക്ക് വേണ്ട ഒരു 2-3 ഇല മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂട്ടത്തിൽ 1-2 ടീസ്പൂൺ അളവിൽ നെയ്, പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ പിരിയൻ മുളകിൻ്റെ പൊടി. അപ്പോൾ ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇതിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്. പിരിയൻ മുളകിൻ്റെ പൊടി മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. കാരണം ആ ഒരു കളറൊന്നും നിങ്ങൾക്ക് അധികം വേണ്ട എന്നാണെങ്കിൽ പിരിയമുളക് പൊടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഒഴിവാക്കാം. പക്ഷേ നമ്മുടെ ഈ പുതിനയിലയും മല്ലിയിലയും നെയ്യും നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1-5 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. 5 മിനിറ്റിന് ശേഷമുള്ളതാണ്. 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം. ഇതിപ്പോൾ എണ്ണ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്, കറി തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവിങ് ബൗളിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുന്നത് ചപ്പാത്തി, പൊറോട്ട, പൂരി, അപ്പത്തിൻ്റെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെയാണെങ്കിലും കഴിക്കാൻ നല്ല സ്പൈസി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.